ഹായ്, വാക്കും നോക്കും മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മലയാള സാഹിത്യത്തെ വിശ്വസാഹിത്യത്തോളം ഉയർത്തിയ കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ ജീവിതകഥയ്ക്ക് വിരാമമിട്ടു പോയിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും സുൽത്താൻ നമുക്ക് പറഞ്ഞു തന്ന കഥകൾക്ക് ഒരിക്കലും മരണമില്ല. നെഞ്ചരിയുന്ന വേദനയോടെ കരയിപ്പിക്കാനും ചിന്തകൾക്ക് തീപിടിപ്പിക്കാനും മനസ്സറിഞ്ഞ് ആർത്ത് ചിരിക്കാനുമൊക്കെയായി ആ വിശ്വവിഖ്യാതനായ കഥാകാരൻ നമുക്ക് തന്ന ഒരു പിടി കഥാപാത്രങ്ങൾ ആരുടെ മനസ്സിൽ നിന്നും പടിയിറങ്ങിപ്പോയില്ല. ഒന്ന് ചെവിയോർത്താൽ നമുക്കിപ്പോഴും കേൾക്കാനാകും ആ കഥാപാത്രങ്ങളുടെ കലമ്പലുകൾ. ബഷീറിൻ്റെ ഏറെ രസകരവും ചിന്തോദ്ദീപകവുമായ ഒരു കഥയാണ് മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. നമുക്കിന്ന് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം. അതാ നോക്കൂ, സൈനബയുടെ ചായമക്കാനിയിലിരുന്ന് വെള്ളപ്പല്ലുകൾ മുഴുവനും കാട്ടിച്ചിരിക്കുന്നുണ്ട് മണ്ടൻ മുത്തപ്പ. സൈനബ ഒരു പ്ലേറ്റിൽ ആവി പറക്കുന്ന പുട്ടുമായി ഒരു മൂളിപ്പാട്ടും പാടി ബാപ്പയെങ്ങാനും വരുന്നുണ്ടോ എന്ന് തക്കോം പൊക്കോ നോക്കി മുത്തപ്പയുടെ അടുത്തേക്ക് വരുന്നു. ആ പുട്ടിനുള്ളിൽ അതിവിദഗ്ധമായി ഒരു പുഴുങ്ങിയ കോഴിമുട്ട ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പുട്ടിനുള്ളിൽ കോഴിമുട്ട വെച്ചു കൊടുത്ത ഒരു കാമുകി സൈനബയല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ? ഓ ക്ഷമിക്കണം, കഥാനായകരെയും നായികയെയും പരിചയപ്പെടുത്തിയില്ലല്ലോ അല്ലേ? സ്ഥലത്തെ പ്രധാന മുച്ചീട്ടു കളിക്കാരനാണ് പോക്കർ. അദ്ദേഹത്തിന് ഒറ്റക്കണ്ണേയുള്ളൂ. വൺ ഐസ് മങ്കി എന്ന് സ്ഥലത്തെ ചില ബുദ്ധിജീവികൾ രഹസ്യമായി അദ്ദേഹത്തെപ്പറ്റി പറയാറുണ്ട്. മേപ്പടിയാൻ്റെ ഓമനയായ 19-കാരി മകളാണ് സൈനബ. സ്ഥലത്തെ പ്രധാന സുന്ദരിയാണവൾ. വീട്ടിൽ തന്നെ ഒരു ചായക്കച്ചവടം നടത്തുകയാണവൾ. അവളെ നല്ല പിടിപ്പുള്ള ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാനായിട്ടാണ് ഒറ്റക്കണ്ണൻ പോക്കർ കിണഞ്ഞ് വേല ചെയ്യുന്നത്. അതിലേക്കായി അദ്ദേഹത്തിൻ്റെ പക്കൽ രൊക്കം 120 രൂപയുണ്ട്. ഇനി മണ്ടൻ മുത്തപ്പയെ പരിചയപ്പെടാം. അദ്ദേഹത്തിന് 21 വയസ്സാണ് പ്രായം. 6'2" നീളം, തനി കറമ്പൻ, ശകലം കോങ്കണ്ണുമുണ്ട്. എന്നാലും നല്ല വെളുത്ത പല്ലുകാട്ടിയുള്ള മുത്തപ്പയുടെ ചിരിക്ക് വളരെ ഭംഗിയാണ്. നാട്ടുകാർ സാധാരണയായി അദ്ദേഹത്തെ പോക്കറ്റടിക്കാരൻ മുത്തപ്പ എന്നാണ് വിളിക്കാറുള്ളത്. 1 രൂപ ഫീസിൽ ബീഡി വലിച്ച് മൂക്കിൽ കൂടെ പുക വിടാനുള്ള അത്ഭുത വിദ്യ മുത്തപ്പയെ പഠിപ്പിച്ചത് ഒറ്റക്കണ്ണൻ പോക്കറാണ്. എന്നാൽ വിദ്യ പഠിച്ചു കഴിഞ്ഞപ്പോൾ 5.5 അണ മാത്രമേ മുത്തപ്പ ഫീസ് കൊടുത്തുള്ളൂ. മണ്ടൻ അറാമ്പറം നോൻ ഞമ്മക്ക് 10.5 അണ തരാനുണ്ട്. മൂക്കിലൂടെ പുക വിടാൻ പഠിപ്പിച്ചത് ഞമ്മളാ, ഒറ്റക്കണ്ണൻ പോക്കര് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മുത്തപ്പ മണ്ടൻ മുത്തപ്പയായി. അങ്ങനെ അവർ രണ്ടുപേരും ബദ്ധ ശത്രുക്കളായി. ചന്ത ദിവസങ്ങളിൽ, ഹായ് വെച്ചോ വെച്ചോ, വെയ് രാജാ വെയ്, 1 വെച്ചാ 2, 2 വെച്ചാ 4, മായമില്ല മന്ത്രമില്ല, വെയ് രാജാ വെയ്, ആരിക്കും വെക്കാം ആരിക്കും വെക്കാം എന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കി ഷുർ എന്ന് ചീട്ടുകൾ 3 കടലാസിൽ കമിഴ്ത്തിയിടും ഒറ്റക്കണ്ണൻ പോക്കർ. 1 വെച്ചാൽ 2 കിട്ടാൻ ആഗ്രഹമില്ലാത്ത ബഹുജനങ്ങളില്ലാത്തിടത്തോളം ഒറ്റക്കണ്ണൻ പോക്കർ പണം വാരും. ബഹുജനങ്ങളെ വിശ്വസിപ്പിക്കാനായി ഇടയ്ക്ക് ബഹുജനങ്ങൾക്കിടയിലുള്ളവർക്കും പണമടിക്കും. അത് പക്ഷേ ഒറ്റക്കണ്ണൻ പോക്കറുടെ അപ്രന്റീസുകൾക്കായിരിക്കുമെന്ന് മാത്രം. തിരക്കിനിടയിൽ തൻ്റെ നീളൻ വിരലും ഷാളും കൊണ്ട് മാന്യമായി പോക്കറ്റടിച്ച് മണ്ടൻ മുത്തപ്പയും ജീവിച്ചു പോന്നു. ഒറ്റക്കണ്ണൻ പോക്കറിൽ നിന്നും മണ്ടൻ മുത്തപ്പയിൽ നിന്നും വിദേശ സർക്കാരിൻ്റെ പ്രതിനിധികളായ സ്ഥലത്തെ 2 പോലീസ് മൂരാച്ചികൾക്ക് വിഹിതമുണ്ട്. പോക്കറ്റടിയിൽ നിന്നും കാര്യമായൊന്നും മിച്ചം വയ്ക്കാൻ മണ്ടൻ മുത്തപ്പയ്ക്കാവുന്നില്ല. മിച്ചമുള്ള പണം ഇരട്ടിപ്പിക്കാൻ ഒറ്റക്കണ്ണൻ പോക്കറുടെ മുച്ചീട്ടുകളിൽ ഒരു കൈ നോക്കിയെങ്കിലും പോടാ കൈതേ എന്ന് പറഞ്ഞ് ഒറ്റക്കണ്ണൻ പോക്കർ പുള്ളിച്ചീട്ട് മലർത്തി ഉള്ളതും പോയി. ഇതിനിടയിൽ ചന്തയിൽ നിന്നും പുഴയിലൂടെ ചൂണ്ടയിട്ട് വാഴക്കുല മോഷണം നടത്തിയ സൈനബയെ മണ്ടൻ മുത്തപ്പ കൈയോടെ പിടിച്ചു. ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് സ്നേഹത്തോടെ ഉപദേശിച്ചു വിട്ടു. സൈനബയുടെ ചായപ്പീടികയിലെ പറ്റുപടിക്കാർ മണ്ടൻ മുത്തപ്പയ്ക്ക് പുറമെ ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ, എട്ടുകാലി മമ്മൂഞ്ഞ് തുടങ്ങിയവരാണ്. മുത്തപ്പയും സൈനബയും ഇഷ്ടത്തിലാണോ എന്ന ചോദ്യത്തിന് മുത്തപ്പ മണ്ടനൊന്നുമല്ല, അത് ചുമ്മാ ബാപ്പയും മറ്റും പറയണതാ എന്നാണ് അവളുടെ മറുപടി. 500 രൂപയെങ്കിലും ഉണ്ടാക്കി കഴുത്തിലും കാതിലും പൊൻപണ്ടങ്ങളും ഇട്ട് സൈനബയെ നല്ല യോഗ്യന്മാർക്ക് ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കണമെന്നാണ് ഒറ്റക്കണ്ണൻ പോക്കർ രാവും പകലും ചിന്തിക്കുന്നത്. ഈ വിധ ചിന്തകളോടെ ചന്ത പിരിഞ്ഞ് കപ്പക്കിഴങ്ങും ഉപ്പും മുളകും ഉണക്കമീനും സാധനങ്ങളുമായി വീട്ടിൽ ചെന്ന് കയറിയ ഒറ്റക്കണ്ണൻ പോക്കരെ ആ കാഴ്ച ഞെട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ചങ്കു പൊട്ടിച്ചു. സ്ഥലത്തെ പ്രധാന മണ്ടനും പോക്കറ്റടിക്കാരനും കറുമ്പനും കോങ്കണ്ണനുമായ മണ്ടൻ മുത്തപ്പ സൈനബയുടെ മടിയിൽ തലയും വെച്ച് സുഖമായി കിടക്കുന്നു. അയ്യോ ബാപ്പ എന്ന് പറഞ്ഞ് സൈനബ ഉരണ്ടു പിരുണ്ട് എണീറ്റ് മുത്തപ്പ വെള്ളപ്പല്ലുകൾ കാണിച്ച് ആവുന്നത്ര ഭംഗിയിൽ ഒന്ന് ചിരിച്ചു.
കണ്ണു ചുവപ്പിച്ചുകൊണ്ട് ഒറ്റക്കണ്ണൻ പോക്കർ ഒരു വലിയ മരച്ചീനി കിഴങ്ങെടുത്ത് മുത്തപ്പയുടെ നെഞ്ചത്തൊരേറു കൊടുത്തു. നന്നേ നൊന്തെങ്കിലും വെളുക്കനെയുള്ള ആ ചിരി കളയാതെ മുത്തപ്പ കിഴങ്ങെടുത്ത് ഓടിച്ച് പല്ലുകൊണ്ട് തൊലി പൊളിച്ച് കറുമുറ കടിച്ചു തിന്നു. മാമ, ഞാൻ സൈനബയെ കെട്ടാൻ പോണ്. ഒറ്റക്കണ്ണൻ പോക്കർ അലറി. എട കള്ള ഹറാമി, വെളിയിറങ്ങട, മുത്തപ്പ വീണ്ടും വിനയത്തോടെ പറഞ്ഞു. മാമ, ഞാൻ വല്ലതും ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്ത് മാപ്പാക്കണം. ഇനി ഞാൻ പോക്കറ്റടിക്കാൻ പാടില്ലെന്ന് സൈനബ പറയണ്. ഇനി ആ പണി ഞമ്മക്കില്ല. അപ്പോൾ ഇനി നീ തെണ്ടാൻ പോകണം കൈതേ? ഒറ്റക്കണ്ണൻ പോക്കർ കലിയടങ്ങാതെ ചോദിച്ചു. ഞമ്മളൊരു ചായൻ്റെ കച്ചവടം തുടങ്ങാൻ പോണ്. അതിന് മാമ ഒരു 10 രൂപ കാശ് കൊണ്ട് ഞമ്മളെ സഹായിക്കണം. നിന്റെ മൂക്കിലൂടെ പുക വിടാൻ പഠിപ്പിച്ച വകയിലെ ഞമ്മക്ക് 10.5 വരും. അത് ഞാൻ തന്നിട്ട് ഇറങ്ങിപ്പോടാ, കേട്ടതായി ഭാവിക്കാതെ മണ്ടൻ മുത്തപ്പ പറഞ്ഞു. ഞമ്മക്ക് ഇമാസം തന്നെ നിക്കാഹ് കഴിക്കണം. ഹറാമി ജൂസാ, ഇറങ്ങ്. എൻ്റെ റൂഹുള്ള കാലത്ത് നീ അതിന് മോഹിക്കണ്ട. ഒറ്റക്കണ്ണൻ പോക്കല്ലാലറി. മാമാടെ റൂഹുള്ളപ്പോൾ തന്നെ ഞമ്മൾ സൈനബാനെ കിട്ടും. ഇതും പറഞ്ഞ് മണ്ടൻ മുത്തപ്പ പോന്നു. മുത്തപ്പയുടെ വെല്ലുവിളി നാടറിഞ്ഞു. നാട്ടുകാർ 2 ചേരികളായി. സാവധാനം ബഹുജനങ്ങളിൽ അധിക ഭാഗവും ഒറ്റക്കണ്ണൻ പോക്കരുടെ ഭാഗത്തുള്ള 2 പോലീസുകാരും മണ്ടൻ മുത്തപ്പയുടെ ചേരിയിലേക്ക് കൂറുമാറി. സൈനബ ആരുടെ ചേരിയിൽ എന്നതായിരുന്നു ബഹുജനങ്ങളുടെ ചോദ്യം. ആനവാരി രാമൻ നായരും പൊൻകുരിശുതോമയും സംയുക്തമായി ഒരു പ്രസ്താവന ഇറക്കി. ആ പെണ്ണിൻ്റെ മനസ്സ് പോണെടുത്ത ജയം. മണ്ടൻ മുത്തപ്പയും ഒറ്റക്കണ്ണൻ പോക്കരും തമ്മിലുള്ള യുദ്ധം വീറോടെ തുടങ്ങി. മണ്ടൻ മുത്തപ്പ ഒരു വിപ്ലവ വീര്യമുള്ള തൊഴിലാളി വീരനായും ഒറ്റക്കണ്ണൻ പോക്കർ പൂഴ്ത്തിവെപ്പുകാരനും കരിഞ്ചന്തക്കാരനുമായ ഒരു മൂരാച്ചിയുമായി. മണ്ടൻ മുത്തപ്പ സിന്ദാബാദ്, ഒറ്റക്കണ്ണൻ പോക്കർ മുർദാബാദ് എന്നിങ്ങനെ ഉശിരൻ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ഞമ്മൾ എന്ത് തെറ്റ് ചെയ്ത് എന്ന ഒറ്റക്കണ്ണൻ പോക്കരുടെ ചോദ്യത്തിന് താൻ ആ പെണ്ണിനെ പൂഴ്ത്തിവെച്ചു. അതിനെ കരിഞ്ചന്തയിൽ വിൽക്കാൻ പോകുന്ന വിദേശ സർക്കാരിൻ്റെ മൂടുതാങ്ങി മുതലാളിത്ത പിന്തിരിപ്പൻ മുരാച്ചിയല്ലേ താൻ എന്ന് ബഹുജനങ്ങൾ. അങ്ങനെ യുദ്ധം മുറുകി. ഒരു ചൊവ്വാഴ്ച ചന്ത ദിവസമാണ്. കയ്യിലൊരു വെള്ളിരൂപയുമായി മണ്ടൻ മുത്തപ്പ വർക്കത്തുള്ളതാ സൈനവ തന്നതാ എന്നും പറഞ്ഞ് ഒറ്റക്കണ്ണൻ പോക്കറിൻ്റെ കളിസ്ഥലത്തേക്ക് ചെന്നു. മണ്ടൻ മുത്തപ്പ വെള്ളിരൂപ കയ്യിലെടുത്ത് തള്ളവിരലുകൊണ്ട് ഞൊട്ടി മണപ്പിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒറ്റക്കണ്ണൻ പോക്കരുടെ മുഖത്തേക്ക് നോക്കി. ആരിക്കും വെക്കാം, ഏത് ചെറ്റയ്ക്കും വെക്കാം, 1 വെച്ചാ 2, 2 വെച്ചാ 3 എന്ന് ഉശിരോടെ ഒറ്റക്കണ്ണൻ പോക്കർ മുദ്രാവാക്യം മുഴക്കി. മണ്ടൻ മുത്തപ്പ ചീട്ടുകളിൽ ശ്രദ്ധിച്ചു നോക്കി. 1 രൂപ വെച്ചു. ഏതോ മർമ്മസ്ഥാനത്തോട്ട പോലെ ഒറ്റക്കണ്ണൻ പോക്കർ ഒന്ന് ചൂളി. 22 കൊല്ലത്തെ മുച്ചീട്ടുകളിൽ ഒറ്റക്കണ്ണൻ പോക്കറിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ആരും രൂപച്ചീട്ടിൻ്റെ പുറത്ത് പണം വെച്ചിട്ടില്ല. ഇതിപ്പോൾ എങ്ങനെ? ചിന്തയോടെ ചീട്ടുമലർത്തി ബഹുജനങ്ങൾ ആർത്തു വിളിച്ചു. മണ്ടൻ മുത്തപ്പ ഭാവഭേദം കൂടാതെ 2 രൂപ വാങ്ങി. 2-ാമത്തെ കളിയിൽ 2 രൂപയും ചീട്ടിൻ്റെ പുറത്ത് വെച്ചു. അതും മണ്ടൻ മുത്തപ്പയ്ക്ക് അടിച്ചു. കിട്ടിയ 4 രൂപ വീണ്ടും വെച്ചു. 8 8 16 മണ്ടൻ മുത്തപ്പ കളി നിർത്തി. സൈനബ കൊടുത്ത വെള്ളിരൂപ എടുത്ത് ചുംബിച്ചിട്ട് മുണ്ടിൻ്റെ തുമ്പത്ത് കെട്ടി ഉറക്കെ പറഞ്ഞു. ഞമ്മൾ പോക്കറ്റടി മതിയാക്കി. ഞമ്മളൊരു ചായൻ്റെ കച്ചവടം തുടങ്ങാൻ പോണ്. വിജയശ്രീലാളിതനായ മണ്ടൻ മുത്തപ്പയെ ആനവാരി രാമൻ നായർ, പൊൻകുരിശുതോമ, എട്ടുകാലി മമ്മൂഞ്ഞ്, മറ്റ് സമരവീര്യമുള്ള ബഹുജനങ്ങൾ എന്നിവർ അനുഗമിച്ചു. രാത്രി ഒറ്റക്കണ്ണൻ പോക്കർ സൈനബയോട് പറഞ്ഞു. മോളെ, ബാപ്പ ഇന്ന് 15 രൂപ തോറ്റ്. ആ മണ്ടൻ ഹറാമിയാ തോപ്പിച്ചത്. സൈനബ കമാന്നൊരക്ഷരം മിണ്ടിയില്ല. ഇനിയും ഇൻ്റെ രൂപയുണ്ട്. ആ മണ്ടൻ കൈത വരട്ടെ, ചന്ത വരട്ടെ, പോക്കര് തോക്കുമോ എന്ന് നോക്കാം. പിന്നെയും ചന്ത വന്നു. മുത്തപ്പയുടെ ചായക്കട നേരത്തെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. ചക്കരക്കാപ്പിയും കടല പുഴുങ്ങിയതുമാണ് കടയിലുള്ളത്. കച്ചവടം കഴിഞ്ഞ് കാശുമായി മണ്ടൻ മുത്തപ്പ ഒറ്റക്കണ്ണൻ പോക്കറുടെ കളിസ്ഥലത്തെത്തി. അന്ന് പോക്കർ 20 രൂപ തോറ്റു. അന്ന് രാത്രിയും പോക്കർ സൈനബയോട് സങ്കടം പറഞ്ഞു. പാപ്പ, അതിപ്പോൾ എല്ലാവരും പഠിച്ചായിരിക്കും എന്നാണ് സൈനബ പറഞ്ഞത്. എടി ഹറാം പറഞ്ഞോളെ, ഈ 22 കൊല്ലമായിട്ട് ആരും പഠിച്ചിട്ടില്ല. 2 ദിവസം കൊണ്ട് ആ കോങ്കണ്ണൻ മണ്ടൻ ഹറാം പറഞ്ഞവൻ പഠിച്ചത് എങ്ങനെ? സൈനബ മിണ്ടിയില്ല. അടുത്ത ചന്തയിലും അതിനടുത്ത ചന്തകളിലുമെല്ലാം ഒറ്റക്കണ്ണൻ പോക്കർ തോറ്റു. കടം വാങ്ങി കളിച്ചു. എല്ലാം പോയി പാപ്പരായി. ഒറ്റക്കണ്ണൻ പോക്കർ മണ്ടൻ മുത്തപ്പയോട് കേണപേക്ഷിച്ചു. എൻ്റെ മകനിനി കളിക്കാൻ വരരുത്. നിനക്ക് ചന്ത തോറും 5 രൂപയുടെ കാശ് തന്നേക്കാം.
കാശൊന്നും ഞമ്മക്ക് വേണ്ട, ഞമ്മക്ക് സൈനബാനെ കെട്ടിച്ചു തന്നാൽ മതി, പിന്നെ ഞമ്മൾ കളിക്കാൻ വരികേല. മണ്ടൻ മുത്തപ്പ അന്ത്യശാസനം നൽകി. ഒറ്റക്കണ്ണൻ പോക്കർ, സ്ഥലത്തെ പ്രധാനികളായ ആനവാരി രാമൻ നായർ, പൊൻകുരിശുതോമ, എട്ടുകാലി മമ്മൂഞ്ഞ്, രണ്ട് പോലീസുകാർ തുടങ്ങിയവരോടെല്ലാം സങ്കടം പറഞ്ഞു. ചുമ്മാ ആ പെണ്ണിനെ മുത്തപ്പയ്ക്ക് കെട്ടിച്ചുകൊടു, അതിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. എല്ലാവരുടെയും പ്രസ്താവന ഒന്നു തന്നെ. ഗത്യന്തരമില്ലാതെ സൈനബയെ മണ്ടൻ മുത്തപ്പയെ കൊണ്ട് ഒറ്റക്കണ്ണൻ പോക്കർ കെട്ടിച്ചു. എല്ലാം മംഗളമായി പര്യവസാനിച്ചു. ശുഭം എന്ന് പറയാമായിരുന്നു. പക്ഷേ ഒറ്റക്കണ്ണൻ പോക്കരുടെ ഹൃദയത്തിൽ മംഗളകരമായി ശുഭകരമായി ഒന്നും പര്യവസാനിച്ചില്ല. അദ്ദേഹം മുച്ചീട്ട് കളി അവസാനിപ്പിച്ചു. സൈനബയോട് പിണക്കം, മണ്ടൻ മുത്തപ്പയോട് പിണക്കം, ബഹുജനങ്ങളോട് പിണക്കം, ദുഷിച്ചു നാറിയ സാമൂഹിക വ്യവസ്ഥിതിയോട് പിണക്കം, ചുരുക്കത്തിൽ എല്ലാവരോടും പിണക്കം. തിന്നാതെയും കുടിക്കാതെയും നിരാഹാരവ്രതം തുടങ്ങി. നാട്ടുകാർ ചേർന്ന് കൂട്ടിക്കൊണ്ടുപോയി മണ്ടൻ മുത്തപ്പയുടെയും സൈനബയുടെയും കൂടെ താമസിപ്പിച്ചു. സൈനബയുടെയും മണ്ടൻ മുത്തപ്പയുടെയും ചായക്കട ഏറെ പ്രസിദ്ധമായി. നല്ല കച്ചവടം. ആനവാരി രാമൻ നായർ, പൊൻകുരിശുതോമ, അവരുടെ ശിങ്കിടിയായ എട്ടുകാലി മമ്മൂഞ്ഞ്, വിദേശ സർക്കാരിൻ്റെ രണ്ട് പോലീസ് മൂരാച്ചികൾ എന്നിങ്ങനെ പറ്റുപടിക്കാർ ജോർ. ഒറ്റക്കണ്ണൻ പോക്കർക്കും കുശാലായി ഭക്ഷണം കഴിക്കാം, ഒരു കുറവുമില്ല. എങ്കിലും മണ്ടൻ മുത്തപ്പയ്ക്ക് രൂപച്ചീട്ടിൽ തന്നെ എങ്ങനെ രൂപവയ്ക്കാൻ സാധിച്ചു എന്ന ചോദ്യം ഒറ്റക്കണ്ണൻ പോക്കരെ സദാ അലട്ടി. ഒടുവിൽ മുത്തപ്പയോട് തന്നെ ചോദിച്ചു. മുത്തപ്പ പറഞ്ഞു, ബുദ്ധി. മണ്ടൻ മുത്തപ്പ എന്ന മാന്യന് എവിടുന്നാണ് ബുദ്ധി? നല്ല കാശ് കൊടുത്ത് ബീഡി വലിച്ച് മൂക്കിലൂടെ പുകവിടാൻ പഠിച്ച യോഗ്യനല്ലേ? മണ്ടൻ മുത്തപ്പ ബുദ്ധിമാനല്ലെന്ന് ഒറ്റക്കണ്ണൻ പോക്കർക്ക് ഭംഗിയായി അറിയാം. വീണ്ടും വീണ്ടും അലട്ടിയപ്പോൾ മുത്തപ്പ ആ രഹസ്യം പറഞ്ഞു. എൻ്റെ കെട്ടിയോള് സൈനബയാ ജയിപ്പിച്ചത് മാമ. അതിനുള്ള തെളിവും നടുക്കത്തോടെ ഒറ്റക്കണ്ണൻ പോക്കർ കണ്ടു. ചീട്ടുകുത്തിലെ എല്ലാ രൂപച്ചീട്ടിലും ഓരോന്നിൻ്റെയും മൂലകളിൽ സൂചി കൊണ്ടുള്ള നാല് ചെറിയ കുത്തുകൾ. എല്ലാം കണ്ട് ഒറ്റക്കണ്ണൻ പോക്കർ ചോദിക്കുവാണ്, പെമ്മക്കളെ ജീവനോടെ വെച്ചേക്കാവോ കൂട്ടരേ?